കർഷക സമരം വിജയിച്ചു. കർഷകർ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഉറപ്പുകൾ രേഖാമൂലം കേന്ദ്ര സർക്കാർ സംയുക്ത കിസാൻ മോർച്ച പ്രതിനിധികൾക്ക് കൈമാറി. ഇതോടെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തുടർന്നു വന്ന ഡൽഹി അതിർത്തികളിലെ കർഷക സമരം പിൻവലിക്കാൻ ധാരണയായി. എം പി പ്രദീപ് കുമാർ നൽകും വിവരങ്ങൾ സിംഘുവിൽ നിന്ന്. എം പി പ്രദീപ് കുമാർ, കർഷകരുടെ ആവശ്യങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതോടെയാണോ കർഷക സമരം പിൻവലിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നത്? ശരി, അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം, ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച സിംഗുവിൽ യോഗം തുടരുകയാണ്. ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് യോഗം ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ യോഗം തുടരുകയാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അതായത് കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ ഈ എം എസ് പി അടക്കമുള്ള കാര്യങ്ങൾ, അതായത് താങ്ങുവില അടക്കമുള്ള കാര്യങ്ങൾ, നഷ്ടപരിഹാരം, മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, കേസുകൾ പിൻവലിക്കുക എന്ന് തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ വളരെ അനുഭാവപൂർവമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുകയും ആ ഉറപ്പുകൾ അത് രേഖാമൂലം തന്നെ എഴുതി നൽകണമെന്ന കർഷകരുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ കത്ത് കേന്ദ്ര സർക്കാർ. എം പി പ്രദീപ് കുമാർ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കർഷക സമരം അവസാനിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് രേഖാമൂലം കത്തു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതോടെയാണ് കർഷക സമരം പിൻവലിക്കാനുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കഴിഞ്ഞ ദിവസവും ഈ ചർച്ചയിൽ ഇത്തരത്തിൽ ഒരു രേഖാമൂലം ഉറപ്പുവേണം എന്നുള്ളത് സംയുക്ത കിസാൻ മോർച്ച ആവശ്യപ്പെട്ടിരുന്നു. അതിനൊടുവിൽ കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ച പ്രതിനിധികൾക്ക് ഈ ഉറപ്പ് രേഖാമൂലം കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുകയാണ്. എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.